നിങ്ങള് കൊറേ കാഴ്ചകൾ കണ്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ അല്ലെ, ഇതില് കൂടുതൽ കാണിക്കാനൊന്നുമില്ല, പക്ഷെ കൊറേ ഉണ്ട് നമുക്ക് വൈൽഡ് ആനിമൽസിനെ കാണാം. നമ്മളൊരു സൂല് പോയി കണ്ടു, ഒരു പ്രതിനിധിയാണ്, അത് വെറും $3 നമുക്ക് കാണാം. പിന്നെ എന്താ പറയാ, നല്ല സമാധാനവും സന്തോഷവും കിട്ടും. ഇപ്പൊ ഇത്രയും തിരക്കുണ്ടെങ്കിൽ അധികം ഒച്ചപ്പാടും ബഹളം അങ്ങനത്തെ ഒരു സംഭവങ്ങളും ആൾക്കാർക്കില്ല ഇവിടെ. അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു പീസ് കിട്ടും. നിങ്ങൾ ഫുഡ് ഒക്കെ ഇട്ടോ അതിന് ഇവിടെ കഴിക്കുകയൊക്കെ ചെയ്യാം. ബെഞ്ച് കിട്ടുന്നുണ്ട്, അത് തന്നെ ഫാമിലി ആയിട്ടൊക്കെ വരെ ഫ്രണ്ട്സ് ആയിട്ട് വരെ. അത് തന്നെ നമ്മള് ഇപ്പൊ വന്നപ്പോഴത്തേക്കും വീഡിയോ ഷെയർ ചെയ്യുമ്പോ നിങ്ങക്ക് അറിയാലോ, ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഒന്നിച്ചിരുന്ന് കഴിക്കാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കണ്. കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ ഇടുക. പിന്നെ ഇനി വീഡിയോസ് എന്തൊക്കെ വേണമെന്നുള്ളതും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. നമ്മള് മറ്റേ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാട്ടോ. നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളുടെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ചെയ്യാട്ടോ. നമുക്ക് സമയം കിട്ടണ പോലെയൊക്കെ ചെയ്യാൻ പറ്റും. നാളേക്ക് എന്തായാലും ഓഫാണ്, അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ
നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സ്റ്റെഫി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞങ്ങൾ അങ്ങനെ പറയാത്തതാണ്, കാരണം ഒന്നുമല്ല സമാധാനം കിട്ടില്ല. പിന്നെന്താ പറഞ്ഞാല് നിങ്ങളെന്താ പറയാ, നിങ്ങളിത് കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണിക്കുക, കാരണം ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടാവും നമുക്കറിയാം. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ഞാൻ വളരെ ഒരു കട്ട ഫാനാണ്. ഞാനും സ്റ്റെഫിയും യാത്ര എന്ന് പറഞ്ഞ പ്രാന്താണ്. ഞങ്ങൾ ഇതുപോലെ ട്രാവൽ ചെയ്യട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൂടി, വേറെ ആരുമില്ല. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് നമ്മളുടെ വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അത് തന്നെ, അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും നമുക്ക് US വിസ കിട്ടിയിട്ട് നമ്മൾ പോകാത്തൊരു കാര്യം എന്താന്ന് വെച്ചാല്, US വിസ നമുക്ക് വന്നിട്ടില്ല. അല്ല, US വിസ വർക്ക് പെർമിറ്റ് വന്നിട്ടില്ല. വർക്ക് പെർമിറ്റ് കിട്ടാതെ നമ്മൾ ബോർഡർ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് കാനഡയിൽ കേറാൻ പറ്റില്ല. അവിടെ നിന്നോന്ന് പറയാം, അപ്പൊ പിന്നെ നമ്മൾ തെണ്ടി പോവാ. അതുകൊണ്ട് നമ്മള് ഒരിടത്ത് ഇപ്പൊ പോവാതെ നമ്മൾ ഇവിടെ തന്നെ നിക്കണേ കാനഡയിൽ. അപ്പൊ നമ്മുടെ വർക്ക് പെർമിറ്റ് വന്നു കഴിയുമ്പോ US ട്രിപ്പ് ഒക്കെ ഉണ്ടാവും. പിന്നെ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് ന്യൂ ഫൗണ്ട്ലാൻഡ് പോണത്. അത് ഞങ്ങൾ വൈകാതെ തന്നെ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്തിയിരിക്കും, അത് വേറെ കാര്യം. അപ്പൊ ന്യൂ ഫൗണ്ട്ലാൻഡില് നമുക്കൊരു വലിയ ന്യൂ ഫൗണ്ട്ലാൻഡില് ഇപ്രാവശ്യം നമ്മള് സമ്മറില് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും വന്ന കബോട്ട് ട്രെയിൽ ആയിരിക്കും പിടിക്കുന്നത്. ഇപ്രാവശ്യം നമ്മള് കഴിഞ്ഞ പോലെ നമ്മള് കബോട്ട് ട്രെയിൽ ചെയ്തായിരുന്നു. ഇപ്രാവശ്യം നമ്മള് കബോട്ട് ട്രെയിൽ അല്ല, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അത് ബോസ് എപ്പിക് ആണ്, ഒരു രക്ഷയില്ലാത്ത. നമ്മള് ഞങ്ങള് സമ്മറിന്റെ സമയത്ത് പോയില്ലാന്ന് പറഞ്ഞു, നമുക്ക് വർക്ക് പെർമിറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടിക്ക് കയറങ്ങുള്ളൂ. അതന്നെ, കുറെ സ്ഥലങ്ങളുണ്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു തീർക്കും. നിങ്ങളെ കാണിച്ചു തരും. അധികം ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മളുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.